നമുക്ക് ലേറ്റായ ഒരു ഓണം മേക്കപ്പ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മോയ്സ്ചറൈസറാണ്. ഇത് സ്മിട്ടൻ എന്ന് ഞാൻ ട്രേഡ് പോയിൻ്റ് വെച്ച് ആദ്യമായിട്ട് ഷോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മമ്മർത്തിൻ്റെ ക്രീം വാങ്ങിക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ ട്യൂബുകളേ നമുക്ക് കിട്ടുള്ളൂ, പക്ഷേ എനിക്ക് ഓക്കെയാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പുരട്ടാത്ത കാരണം എനിക്കിത് ഓക്കെയാണ്. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. കുറേ പ്രൊഡക്ട്സുകൾ നമുക്ക് സ്മിട്ടെന്ന് ഇങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ആ മോയ്സ്ചറൈസർ പെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൺസ്ക്രീൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സൺസ്ക്രീനും നന്നായി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത് പറഞ്ഞ പോലെ നല്ല വെയിലും ഒക്കെ ഉള്ള കാരണം കറുത്ത് പോകേണ്ടതെന്ന് വിചാരിച്ച് നല്ല പോലെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ മമ്മർത്തിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിക്കണത്. ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നറിയില്ല. അപ്പം മേക്കപ്പ് ചെയ്യാൻ അധികമൊന്നും അറിയാത്ത കാരണം അതേ രീതിയിലാണ് കേട്ടോ ചെയ്യണത്. പിന്നെ കയ്യിലും ഞാൻ പറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഫൗണ്ടേഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ വേറെ എന്ത് ഇടുന്നൊന്നും അങ്ങനെ അധികമൊന്നും എനിക്കറിയില്ല. എനിക്കറിയുന്ന പോലെ ഒരു മേക്കപ്പ് ഡാൻസ് ഉള്ള കാരണമാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എന്നെ സാരി ഉടുപ്പിക്കാൻ. സാരി ഉടുക്കാൻ എനിക്കറിയാമെങ്കിലും അത്ര നീറ്റായിട്ട് ഉടുക്കാറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണുമ്മേ ഐഷാഡോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഐഷാഡോ ഇട്ട് കൊടുത്ത് കണ്ണും മുകളിൽ താഴത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാരി ഇതാ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട് ഞാനല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സാണ് ഉടുത്ത് തരുന്നത്. അപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് നല്ല ഭംഗിയിൽ എന്നെ ഉടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമെടുത്താലും അവരത് നല്ല നീറ്റായിട്ട് ചെയ്യും. അങ്ങനെ അവർ നേരത്തെ വന്ന് എന്നെ സാരി ഉടുപ്പിക്കുകയാണ്. എനിക്ക് ഡാൻസും കൂടി ഉള്ള കാരണം അവരാണ് കേട്ടോ വേഗം വേഗം സാരി ചുറ്റി തരണത്. ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പോയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാരി ഏകദേശമായിട്ടുണ്ട്. ഞാൻ കാലൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുകയാണ്, ഡാൻസ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. അപ്പോൾ അവർ തന്നെയാണ് എല്ലാം ചെയ്ത് തരണം. ഞാൻ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, അവർ എന്നെ സാരി കുടിപ്പിച്ച് നീറ്റാക്കി തരും കേട്ടോ. അപ്പോൾ സാരി ഉടുക്കുക, എന്നെപ്പോലെ സാരി അത്ര നീറ്റായിട്ട് ഉടുക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ കൂടുതലും നീറ്റായിട്ട് ശ്രമിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ഹെൽപ്പിന് നമുക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നീറ്റായിട്ട് ഉടുക്കാൻ നമ്മളങ്ങനെ പഠിക്കില്ല. പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ എപ്പോഴും സാരി ചുറ്റേണ്ട ആവശ്യം വരാറില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ മാത്രമേ ഇവിടെ സാരി ചുറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ചുറ്റാണെങ്കിൽ പിന്നെ നമുക്കത് ശീലമായിക്കോളൂ അല്ലേ സാരി ചുറ്റാൻ. എനിക്ക് സാരി ചുറ്റാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സാരി ചുറ്റാൻ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഉടുപ്പിച്ച് തരാൻ എപ്പോഴും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മുല്ലപ്പൂ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വയ്ക്കുകയാണ് കേട്ടോ. ഇനി മുല്ലപ്പൂ തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വേഗം പോയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ രാവിലെ തുടങ്ങി കേട്ടോ ഞങ്ങൾ സാരി ചുറ്റാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്നെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് അടിഭാഗത്ത് പ്ലീറ്റുകൾ എടുക്കുകയാണ് കേട്ടോ. പ്ലീറ്റ് എടുത്ത് സെറ്റാക്കാണ് എൻ്റെ ഫ്രണ്ട്. ഇനി അടുത്തത് ഓരോ ഭാഗമായിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ സാരി ചുറ്റണത്. ഇനി മുടിയുമ്പോൾ എനിക്ക് കുറേ സമയമുണ്ട് കേട്ടോ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മുടിയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സമയമെടുക്കുക. അപ്പോൾ സാരി ഇതുപോലെ ഇങ്ങനെ ഉടുത്ത് വരുമ്പോൾ കുറേ ടൈം എടുക്കാറുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഫൈനലി ഞാൻ സാരി ഉടുത്ത് കഴിഞ്ഞേക്കണു കേട്ടോ. പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര കളിയിലാണ്. രണ്ട് പേരും കൂടി ഒരാളും കൂടി ഉണ്ട് കേട്ടോ. പീലീസ് കൂടി ഉണ്ട്. രണ്ട് പേരും കൂടിയിട്ട് കളിക്കാൻ കേട്ടോ. ഇടയ്ക്കൊക്കെ ക്യാമറയുടെ മുന്നിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സാരി ഒക്കെ ചുറ്റി കഴിഞ്ഞ് ഫൗണ്ടേഷൻ എന്താ കുറച്ച് പുറത്തിട്ട് വരാണ് കേട്ടോ. ഫൗണ്ടേഷൻ മുടിയിട്ട് കഴിഞ്ഞാൽ കാണില്ല, എന്നാലും ചുമ്മാ ഒന്ന് പുറത്തും കൂടി ഇട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, മുടി ഇട്ടാലും കാണില്ല എന്ന്. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റാക്കി അത് കഴിഞ്ഞ് നമുക്ക് മുടി ചിന്താം കേട്ടോ. അപ്പോൾ അതാ മുടി ഞാൻ മാലയൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കമ്മലിടണം. അപ്പോൾ ഞാൻ മുടി ചിന്തി ഒതുക്കുകയാണ്. മുടിയുടെ തുമ്പ് വെട്ടാറായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ മുടി ചീന്തി നല്ല അടിപൊളിയായിട്ട് ഞാൻ ഈ ചീന്തി ഒതുക്കി. വേറെ മുടിയുമ്പോൾ വേറെ പണിയൊന്നുമില്ല കേട്ടോ. കുളിമടം മെടയുക, അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മുല്ലപ്പൂ വയ്ക്കുക. ഇതാണ് എൻ്റെ ജോലി കേട്ടോ. അപ്പോൾ ആദ്യം എങ്ങനെ കെട്ടണം എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞുതരാണ്. അപ്പോൾ ഞാൻ ആദ്യം പിരിച്ച് ഇങ്ങനെ കുളിമടം മെടയനെ പോലെ സ്ലൈഡൊക്കെ കുത്തി സെറ്റ് ചെയ്യും. ഇത് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ സ്ലൈഡ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മുടി പിരിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ലൈഡ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടുത്ത് തരാൻ നമുക്ക് ആളുകളുള്ള കാരണം വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സ്ലൈഡും ഒക്കെ കുത്തി സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ മുടിയിൽ നല്ല ഉടക്കുണ്ട് കേട്ടോ, കാരണം എണ്ണമെഴുക്കില്ലാത്ത കാരണം നല്ല ഉടക്കുണ്ട്. അങ്ങനെ ഓരോ ഭാഗമായിട്ട് കുത്തി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ മുടി. അങ്ങനെ ഞാൻ ആ മുടിയൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. പൂവൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, പൂ വെച്ചു, അതിൻ്റെ മുകളിലൊരു തുളസിയും വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്കും തരണം, അതുപോലെ തന്നെ ഒരു കമൻറ്റും തരണം കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, നാളെ കാണാം കേട്ടോ.